ഹായ് കൂട്ടുകാരെ, എന്റെ പേരാണ് മാളു. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നല്ല നല്ല കഥകളും പാട്ടുകളും കൂടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നതിനും വേണ്ടിയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഇത് കണ്ടു നോക്കൂ, ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിലെ പാട്ടുകളോടൊപ്പം ചേർന്ന് പാടാനും പാഠങ്ങൾ ഉറക്കെ ചൊല്ലാനും നിങ്ങളും ശ്രമിക്കണം. ഹായ് കളിപ്പാട്ടം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് ആദ്യം ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. മഹാ അഹങ്കാരിയും അനുസരണ ഇല്ലാത്തതുമായ കുരങ്ങന്റെ കഥയായാലോ? അങ്ങ് ദൂരെ മലകൾക്കപ്പുറത്തുള്ള ഒരു കാട്ടിലായിരുന്നു കുരങ്ങന്റെ താമസം. അവന്റെ പേരാണ് ജിക്കു. ഒരു ദിവസം ജിക്കു കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പാവത്താനായ ചിക്കുമുയൽ അവിടെ നിൽക്കുന്നത് കണ്ടു. ജിക്കു അവനെ ഉപദ്രവിക്കാനായി പമ്മി പമ്മി അവന്റെ അടുത്തേക്ക് വന്നു. ഇത് കണ്ട ചിക്കുമുയൽ പേടിച്ചോടി. ഇത് കണ്ട ജിക്കു ചിക്കുവിനെ കളിയാക്കി ചിരിച്ചു. ഇനി ആരെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ചിന്നക്കിളിയുടെ കൂട് കണ്ടത്. ഇത് കണ്ടതും അവന് വലിയ സന്തോഷമായി. അവൻ പതിയെ മരത്തിലേക്ക് കയറി. ജിക്കുവിനെ കണ്ട ചിന്നക്കിളി പേടിച്ച് പറന്നുപോയി. എന്നിട്ട് അവൻ ചിന്നക്കിളിയുടെ കൂടെടുത്ത് താഴേക്കിട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മരത്തിന്റെ കൊമ്പിൽ ചീരുവണ്ണാൻ ഇരിപ്പുണ്ടായിരുന്നു. ചീരുവണ്ണാൻ ജിഗുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് ആ പാവം ചിന്നക്കിളിയെ ദ്രോഹിച്ചത്? ഇത് കേട്ട ജിഗു പറഞ്ഞു, എനിക്ക് നല്ല ശക്തിയുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. എങ്കിൽ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ നീ പറിച്ചെറിഞ്ഞ ആ കൂട് തിരികെ ആ ചില്ലയിൽ തന്നെ ഉറപ്പിക്കാമോ എന്ന് ചീരുവണ്ണാൻ ചോദിച്ചു. അത്രേ ഉള്ളൂ, ദാ കണ്ടോ എന്ന് പറഞ്ഞ് ജിഗു കൂടുറപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല. ഇത് കണ്ട ചീരുവണ്ണാൻ ചോദിച്ചു, ആ ചെറിയ കിളി ചെയ്ത ജോലി പോലും ചെയ്യാനാവാത്ത നീയാണോ ശക്തൻ? ഇത് കേട്ട ജിഗുവിന് അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ നാണിച്ച് തല താഴ്ത്തി നടന്നുപോയി. ഹായ് കളിപ്പാട്ടം. ഞാൻ പറഞ്ഞ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? അഹങ്കാരം നല്ലതല്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങൾ എന്തൊക്കെയാണ്? എനിക്കിഷ്ടമുള്ള പഴങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആപ്പിൾ. ഓറഞ്ച്. മാംഗോ. ബനാന. പൈനാപ്പിൾ. ഹായ് കളിപ്പാട്ടം.